ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും. ഇപ്പോൾ ഇന്നിവിടെ ചോദിച്ചിരിക്കുന്നത് ദശാവതാരങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഇത് ഈ ചോദ്യം കുറച്ച് നാളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് വാട്സപ്പ് വരുന്നുണ്ട്, നിങ്ങൾ നോക്കുക, യൂട്യൂബിൽ തന്നെ കമൻസിൽ വരുന്നുണ്ട്. അപ്പം ഞാനോട് തന്നെ കളിയാക്കാനായിരിക്കും. ദശാവതാരം അറിയാൻ വയ്യാതെ ആരെങ്കിലും കാണുമോ? അപ്പം ഒരാൾ തന്നെ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എവിടുന്നും കിട്ടുക. ഭാഗവത്തിൽ നോക്കിയാൽ തന്നെ ദശാവതാരം ഏതൊക്കെയാണെന്നറിയാം. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. മത്സ്യക്കൂർമ്മ, വരാഹഞ്ച, നരസിംഹഞ്ച, രാമന, രാമോ, രാമച്ച, രാമച്ച, കൃഷ്ണ, കൽകി, ജനാർദ്ദന, ഈ പത്രണ്ണമാണ് സാധാരണയായിട്ട് വരുന്നത്. ചെറിയ സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ പറയത്തില്ലേ വലിയ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ നമുക്ക് അറിയാമായിരിക്കാം, പക്ഷേ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ ഉത്തരം മുട്ടിപ്പോവാന്ന്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തോ സി ബി ഐയോ എന്തോ നേരറിയാൻ സി ബി ഐ അങ്ങനെ കണ്ടൊരു പടത്തില്ലേ, തിലകൻ സാറ് മമ്മൂട്ടിയോട് കുറേ ക്വസ്റ്റ്യനുകൾ ചോദിക്കും. കുറേ പിന്നെ അഞ്ച് സാധനങ്ങളുടെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വായുവിൻ്റെ കാര്യം ചോദിക്കും, പൃഥ്വിയുടെ കാര്യം ചോദിക്കും, അപ്പേ ഇതെല്ലാം ചോദിക്കും. അപ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നിങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം മമ്മൂട്ടി പറയുന്നുണ്ട്, സാറേ ഇത്രയും ചോദിച്ചതൊക്കെ എനിക്കറിയാവുന്നതായിരുന്നു, പക്ഷേങ്കിൽ ഇവിടുന്ന് എറണാകുളം വരെ പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലെന്ന് എന്ന് പറഞ്ഞ ഒരു ചോദ്യമാണ് ദശാവതാരം. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ കളിയാക്കാനാണ് ചോദിച്ചതെന്ന് എനിക്ക് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു വേണ്ട, ഇനി അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. ആദ്യം മത്സ്യമാണ്, ആദ്യത്തെ ഇത് മത്സ്യമാണ്. രണ്ടാമത് കൂർമ്മം. കൂർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മുതല. വരാഹം, പിന്നെ നരസിംഹം, പിന്നെ വാമനൻ. അവനെയൊക്കെ അറിയാമല്ലോ, ഓണത്തിലുള്ള സംഭവങ്ങളൊക്കെ അറിയത്തില്ലോ. ഓണക്കെ കളി തൃപ്പൂണിത്തുറ ആയിൽ ഭയങ്കരമായിട്ട് ഓണം നന്നായിട്ടൊരുങ്ങുന്ന കേരളത്തിൻ്റെ അന്തസ്സ് മാനിച്ച് കാക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ തൃശ്ശൂർ ഏരിയയൊക്കെ അല്ലേ. പരശുരാമൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീരാം, പിന്നെ അല്ല വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലഭദ്രൻ. ഞങ്ങൾ ഈ പദ്യമായിട്ട് പഠിച്ചു വച്ചേക്കുന്നതുകൊണ്ടേ എഴുതി എഴുതി വെച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. വെച്ചാൽ നമ്മൾ പറയുമ്പോൾ മത്സ്യക്കുർമ്മ, വരാഹഞ്ച, നരസിംഹഞ്ച, വാമന, രാമോ, രാമച്ച, രാമച്ച, കൃഷ്ണ, കളി, ജനാർദ്ദന, ഇത് പറഞ്ഞങ്ങ് പോവാം. ഇത് നിങ്ങൾ ഭാഗവതത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്ത് നോക്കിക്കിടിച്ച് കഴിഞ്ഞാൽ ഈ പത്താവതാരങ്ങളും നടുക്ക് മഹാവിഷ്ണുവിനെയും ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിനെയും നമുക്ക് കാണാൻ പറ്റും. വീട്ടിൽ മഹാഭാഗവതം ഉണ്ടെങ്കിൽ, ഒരു മഹാഭാഗവതം ഏതെങ്കിലും ഒരു ഗ്രന്ഥം വീട്ടിലുള്ളത് ഏറ്റവും അത്യുത്തമമായിരിക്കും. ഒരു ദുർബാധകളും ആ വീട്ടിലെടുക്കില്ല. പൂജാമുറിയിൽ ഒരു ഗ്രന്ഥം ഏതാണെങ്കിലും മതി, ദേവി മഹാത്മ്യമാണെങ്കിലും മതി, രാമായണം ആണെങ്കിലും മതി, മഹാഭാരതം ഒഴിച്ച് കേട്ടാ. ശ്രീകൃഷ്ണൻ, അത് കഴിയുമ്പോഴത്തേക്ക് ശ്രീകൃഷ്ണൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഖഡ്ഗി, ഇവയാണ് ദശ അവതാരങ്ങൾ, പത്ത് അവതാരങ്ങൾ. അവതാരങ്ങളുള്ള ഒറ്റ ഒരാളേ ഉള്ളൂ നമ്മുടെ ദേവചൈതന്യത്തിൽ, മഹാവിഷ്ണുവിന് മാത്രമേ ഉള്ളൂ അവതാരങ്ങളെ, ബാക്കി ആർക്കും അവതാരമില്ല. അച്ഛാ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലഭദ്രൻ, ശ്രീകൃഷ്ണൻ, ഖഡ്ഗി, ഇവയാണ് ദശാവതാരങ്ങൾ. ദശം എന്ന് പറഞ്ഞാൽ എത്രയാണ്? പത്ത് അവതാരങ്ങൾ. ഇപ്പോൾ മനസ്സിലായ? ഇനി കളിയാക്കാനാണ് ചോദിച്ചതെങ്കിലും ഇനി കളിയാക്കാനല്ലെങ്കിലും ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നുവെന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണണ്ടേ? നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ജഗദീശ്വരൻ്റെ കടപ്പാടും. കാണണം.